സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി രാഷ്ട്രീയക്കാരെ അല്ലേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയത്തിനും അതോടൊപ്പം തന്നെ മൂല്യബോധമില്ലായ്മയിലും ഒക്കെ ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രസംഗം എപ്രകാരമാണ്, എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തില് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് കുരിശിലെ രക്ഷയിലൂടെയാണ് എന്ന് നമുക്ക് പറയാം. യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് പീഡാസഹനങ്ങളേറ്റ് കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ നൽകിയപ്പോൾ നാം അനുഭവിക്കുന്നത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്, ദൈവ മക്കളെന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ലഭിക്കാൻ ഏറ്റവും അധികം നിർണായക പങ്ക് വഹിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ്. അമ്മ ആദ്യമേ തന്നെ തന്റെ തിരുക്കുമാരനെ തന്റെ ഉദരത്തിൽ സ്വീകരിക്കാൻ മനസ്സായത് മുതൽ അന്ന് തൊട്ടുള്ള സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിച്ചു. അന്ന് നമുക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം. ഈശോ കുരിശിലെ പീഡകൾ വഴി നമുക്ക് രക്ഷ പ്രദാനം ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ഒരു നിശബ്ദ സാന്നിധ്യമായി എപ്പോഴും ഈശോയൊപ്പം ഉണ്ടായിരുന്നു. കാൽത്തൊഴുത്ത് മുതൽ ഗാഗുൽത്ത വരെ ഈശോയൊപ്പം ഉണ്ടായിരുന്നു. ആധ്യാത്മികതയുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര പോരാളി പരിശുദ്ധ കന്യകാമറിയമാണ്. നാമൊക്കെ ഇന്ത്യക്കാരാണ് എങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, മൂല്യബോധതയുടെ അടിസ്ഥാനമുള്ള പാവങ്ങൾക്ക് വേണ്ടി അവരുടെ തകർച്ചകളെ സഹായിക്കുവാൻ മനസ്സുള്ള എല്ലാവരെയും എല്ലാവർക്കും ആശ്വാസമാകുവാൻ സന്മനസ്സുള്ള രാഷ്ട്രീയതയില്ലാതെ ഒറ്റക്കെട്ടായി അണിചേരാൻ സാധിക്കുന്ന ഇന്ത്യക്കാരാണോ നമ്മൾ? എങ്കിൽ മാത്രമേ യഥാർത്ഥ ഇന്ത്യൻ പൗരനാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവമക്കൾ എന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ രാജ്യത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിലെ ഭരണതലവന്മാരെയും ഒക്കെ കാക്കട്ടെ. അവർക്ക് നന്മയിലും സത്യത്തിലും ഒക്കെ അടിപൊളിച്ച് ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഡൽഹിയിലെ അമർ ജവാൻ ജ്യോതി ജ്വലിക്കുകയാണ്. ഒട്ടനവധി പേരുടെ ജീവത്യാഗത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഒക്കെ ഫലമായിട്ട് ഒരിക്കലും അണയാതെ അമർ ജവാൻ ജ്യോതി ജ്വലിക്കുകയാണ്. ആ വീര ജവാന്മാരുടെയും ആ സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും സ്മരണയ്ക്ക് മുമ്പ് ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും സ്വർഗാരോഹണത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും വേണ്ടി യാചിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. എല്ലാരും പിടിച്ച് പതുക്കെ ഉയർത്തി എല്ലാരും പതുക്കെ ഇങ്ങനെ വേണം പാടാം.